എപ്പോഴാണ് ഇത് പീക്ക് ചെയ്യുക, എത്ര കാലം ഇത് എന്നുള്ളത് നമുക്ക് ചില കണക്കുകൂട്ടലുകൾ മാത്രം നടത്താനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഒരു നേരത്തെയുള്ള കോവിഡിൻ്റെ ഒരു പീക്ക് എടുത്ത് നോക്കിയാൽ, അതുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ, ഒരുപക്ഷെ നേരത്തെ ഉണ്ടായ പീക്കിനേക്കാൾ വളരെ ഉയരമുള്ള ഒരു കർവിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. എങ്കിൽ പോലും ഒരു താരതമ്യത്തിന് വേണ്ടി എടുത്താൽ ഓണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസം, നമ്മുടെ തിരുവോണം എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 31-ാം തീയതിയായിരുന്നു, ഓണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായിരിക്കണം ഒരുപക്ഷെ രോഗവ്യാപനം കൂടുതൽ, കാരണം ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഓണച്ചന്തയും ആഘോഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ആ സമയത്തുണ്ടായ പീക്ക് ഏറ്റവും കൂടുതൽ ദൈനംദിന റിപ്പോർട്ടായിട്ട് മാറിയത് കേരളത്തിൽ 4-ാം തീയതിയും ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയിലുണ്ടായിരുന്ന ദിവസം 27-ാം തീയതിയാണ്. അതായത് സെപ്റ്റംബറും ഒക്ടോബറിന്റെ പകുതി, ഏകദേശം 1.5 മാസം ആണ് ഈ രോഗവ്യാപനം പീക്ക് ചെയ്യാനായിട്ട് എടുക്കുക എന്നുള്ളൊരു കണക്കൂട്ടലിൽ ഏപ്രിൽ ആദ്യ വാരത്തോടുകൂടി നമ്മുടെ നാട്ടിൽ തുടങ്ങിയ രോഗവ്യാപനം മെയ് പകുതിയോടുകൂടിയായിരിക്കും അതിൻ്റെ ഉച്ചതിയിലെത്തുക എന്നാണ് ഏറെക്കുറെ കണക്കൂട്ടാൻ കഴിയുക. അത് കഴിഞ്ഞിട്ട് രോഗം താഴേക്ക് പോകാനാണ് സാധ്യത. പക്ഷെ നമ്മളിപ്പോൾ എടുക്കുന്ന മുൻകരുതലുകൾ, രോഗികളുടെ എണ്ണം, അതായത് ഇന്ന് 10 പേര് രോഗിയാകേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കൂടെ വിചാരിച്ച് ഇന്ന് രോഗികളുടെ എണ്ണം 5 ആയിട്ട് ചുരുക്കാനായിട്ട് കഴിഞ്ഞാൽ, നാളെ ഇത് 1-ൽ നിന്നാണല്ലോ 10 ആയത്, നാളെ 10-ൽ നിന്നും 100 ആകാനിരുന്നത് നാളെ 5-ൽ നിന്നും നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചാൽ 5-ൽ നിന്നും 25 ആവുള്ളൂ, ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും 5-ൽ നിന്നും 50 ആവുള്ളൂ. അതായത് ഓരോ രോഗിയെ കുറയ്ക്കുന്ന സാമൂഹികമായിട്ടുള്ള നമ്മളുടെ ഇന്റർവെൻഷൻസിനും ഇടപെടലിനും അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. അതുകൊണ്ട് തന്നെ പീക്ക് വളരെ കുറഞ്ഞു വരും. അതായത് 1-2 തവണ ചാടുന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. 1-10, 10-100 എന്നുള്ളത് 2 ഇൻക്യുബേഷൻ പീരീഡ് നമ്മളൊരു കൺട്രോളിൽ പോയാൽ തന്നെ 1-5 ലേക്ക് 5-25 ലേക്ക് കുറയുള്ളൂ, 4-ൽ1 കേസുകൾ കുറയും. അതായത് ഇപ്പോഴുള്ള രോഗവ്യാപനത്തിനെ പകുതിയായിട്ട് കുറയ്ക്കാൻ കേരള ജനതയ്ക്ക് കഴിഞ്ഞാൽ മൊത്തം ഉണ്ടാകുന്ന കേസുകളിൽ വളരെ പതിയെ, ഇപ്പം അടുത്ത ഒരു ഇൻക്യുബേഷൻ പീരീഡിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ 100-1000 ആകേണ്ട സ്ഥലത്ത് 25-125 8-ൽ1 പറയും. അപ്പൊ ഈ പീക്ക്, ഈ അതിനെയാണ് നമ്മൾ ക്രഷ് ദ കർവ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യാവുന്ന നിലയിലേക്ക് ഈ രോഗത്തിനെ കുറച്ചുകൊണ്ട് വരാനായിട്ട് കഴിയും.